നമസ്കാരം. നിയമം മൂലം നിരോധിക്കപ്പെട്ടില്ലെങ്കിലും സംഘപരിവാർ സംഘടനയെക്കുറിച്ച് നല്ലതെന്തെങ്കിലും പറയുകയോ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനയെ അനുകൂലിക്കുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ എതിർക്കാതിരുന്നാൽ, കേരളത്തിൽ വർഗീയവാദിയായി, ജനദ്രോഹിയായി, അങ്ങേയറ്റത്തെ വ്യക്തിഹത്യയ്ക്കും സോഷ്യൽ മീഡിയ ആക്രമണത്തിനും ഇരയാകും. സംഘപരിവാർ ആശയത്തോട് വിയോജിപ്പാണെങ്കിൽ പോലും നിങ്ങൾ സംഘപരിവാറിനെ എതിർത്തില്ല എന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടും. അത് കേരളത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. ലോകത്ത് മറ്റൊരിടത്തും ആശയത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥലമില്ല. ഓർക്കണം, രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറാണ്. RSS എന്ന പേരുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സംഘടനയുടെ പേരിലാണ് ഇത്രയേറെ ആക്രമണങ്ങൾ നടക്കുന്നത്. രാജ്യത്ത് ഇത് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഈ സംഘവിരോധമില്ല. സംഘപരിവാറിന്റെ ആശയത്തോട് വിയോജിപ്പുള്ളവർ പോലും സംഘിയായി മാറും. അതുകൊണ്ട് പലതരം സംഘികളുണ്ട്. ക്രിസംഘി, മുസംഘി, അങ്ങനെ പോകുന്നു ഈ സംഘവിളികൾ. സംഘവിരോധിയല്ലാത്ത മുസ്ലിമുകൾ മുസംഘികളും സംഘവിരോധികളല്ലാത്ത ക്രിസ്ത്യാനികൾ ക്രിസംഘികളുമാകും. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പുതിയ പദം കൂടി വന്നിരിക്കുന്നു. അക്കാര്യത്തിൽ ഒരു തർക്കം നിലനിൽക്കുകയാണ്. എന്ത് പേരിടണം എന്ന തർക്കം. നമ്മുടെ ജോയി മാത്യു എന്ന നടൻ പറയുന്നത് കമ്മി സംഘി എന്ന് പേരിട്ടാൽ മതിയെന്നാണ്. എന്റെ അഭിപ്രായത്തിൽ ആ ഒരു വരി കൂടി ഒഴിവാക്കാം, കസംഗി എന്ന് മതിയെന്നാണ്. ക്രിസംഗി പോലെ തന്നെ കസംഗി. പക്ഷെ ചിലർ പറയുന്നത് അതിനേക്കാളൊക്കെ ഉചിതം കേസംഗിയാണെന്നാണ്. ഇപ്പൊ കേദാസനായതുപോലെ തന്നെ കേസംഗി ആയാലും മതിയെന്ന് പറയുന്നു. പേരിടിയിൽ കാര്യത്തിൽ ഇനിയും സമയമുണ്ടാവും. കേസംഗി ആണെങ്കിലും കമ്മി സംഖ്യ ആണെങ്കിലും കസംഗി ആണെങ്കിലും ആദ്യം അത് കിട്ടാൻ പോകുന്ന ഒരാൾ നമ്മുടെ സ്പീക്കർ ഷംസീറാണ്. കാരണം ഷംസീർ ഇന്നലെ ഒരു നിർണായക ചോദ്യം ചോദിച്ചു. വ്യക്തികൾ ഇപ്പൊ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അതിനകത്തൊരു വലിയ ഗൗരവമായിക്കാണ്ട് RSS ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകത എന്ന് എനിക്ക് തോന്നുന്നില്ല. RSS നേതാക്കളെ കണ്ടാൽ എന്താ കുഴപ്പം? RSS ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനയാണോ? രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ മാതൃ സംഘടനയല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഈ രാജ്യത്തെ ഒരു സംഘടനയുടെ നേതാവിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതാണ് ഷംസീർ ചോദിച്ച ചോദ്യം. ഈ ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ്. ഷംസീറിനെ പോലെയുള്ളവർക്കിപ്പോൾ നേരം വെളുത്തിരിക്കുന്നു. ഇത് കഴിഞ്ഞ കുറേ കാലമായി എന്നെ പോലെയുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയുടെ നേതാക്കന്മാരെ കാണുന്നതും അവരോട് ചർച്ച ചെയ്യുന്നതും എന്താണ് തെറ്റ്? അതിനെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? BJP അധികാരത്തിൽ വന്നപ്പോൾ തുടങ്ങിയ ഒരു സംഘടനയല്ല RSS. ഇതിനു മുൻപ് കോൺഗ്രസ് ഭരണകാലത്തും RSS ഉണ്ടായിരുന്നു. പണ്ട് കോൺഗ്രസ്സുകാർ കുറച്ചു കാലത്തേക്ക് RSSനെ നിരോധിച്ചെങ്കിലും ആ നിരോധനം പിൻവലിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ അവസരമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ ഭാരതത്തിന്റെ ഭാഗമായിരിക്കുന്ന RSS. RSS പ്രവർത്തകർ പല കുറ്റകൃത്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും RSS എന്ന സംഘടന എന്തെങ്കിലും ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയോ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയോ ചെയ്തതായി ഒരു അന്വേഷണ സംഘവും കണ്ടെത്തിയിട്ടില്ല. മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് കൂടെ കൂടെ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കാറുണ്ട്. എന്നാൽ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോഴും കൊലപാതകം നടത്തിയതിന് RSSന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ സ്പീക്കർ ഷംസീർ ശരിവച്ചിരിക്കുന്നത്. AdGP അജിത് കുമാർ രണ്ട് മുതിർന്ന RSS നേതാക്കളുമായി ചർച്ച നടത്തി എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിവാദം ഉണ്ടായി വരുന്നത്. RSS നേതാക്കളെ AdGP പോയി കാണുന്നതോ അവരോട് സംസാരിക്കുന്നതോ അനുചിതമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്നാൽ എന്തിനെ മുഖം മൂടിയിട്ട് രഹസ്യമായി ഔദ്യോഗിക വാഹനമൊക്കെ ഉപേക്ഷിച്ചു പോയി എന്ന ചോദ്യം പ്രസക്തമാണ്. അതൊരു പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ഒരു വിവാദം ഒഴിവാക്കാനാവാം. അതെന്തുമാവട്ടെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഷംസീർ പറഞ്ഞ വാക്ക് തന്നെയാണ്. RSS എന്ന് പറയുന്ന സംഘടനയെ തൊട്ടുകൂടാത്ത സംഘടനയായി മാറ്റി നിർത്തേണ്ടതുണ്ടോ? രാഷ്ട്രീയ സ്വയം സേവക സംഘ് എന്ന് പേരുള്ള RSSനെ ഒരു ഫാസിസ്റ്റ് വലതു തീവ്രവാദ സംഘടനയായി കരുതുന്ന അനേകം പേരുണ്ട്. അങ്ങനെ അവർക്ക് കരുതാം. RSSന്റെ ആശയം പിന്തിരിപ്പനാണ്, അത് വംശീയതയിൽ അധിഷ്ഠിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് വിശ്വസിക്കാം, എതിർക്കാം. എന്നാൽ RSS നിരോധിക്കപ്പെടാത്തടത്തോളം കാലം RSSനെ അകറ്റി നിർത്തേണ്ട കാര്യം പോലീസിനോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഇല്ല. ഇത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രവണതയാണെന്ന് ഓർക്കണം. രാഷ്ട്രീയത്തിൽ മതം കലരാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ പ്രവണതയാണ്.
ആർ എസ് എസ് നേതാക്കളുമായി ആശയ സംവാദം നടത്തുകയും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട്. പി പരമേശ്വരൻ എന്ന രാജ്യത്തെ തന്നെ ഏറ്റവും മുതിർന്ന ആർ എസ് എസ് നേതാവുമായി ധാരാളം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പരമേശ്വരന്റെ ലേഖനങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് ഇ എം എസ്. വളരെ ബഹുമാനത്തോടെയാണ് പരമേശ്വരനെ ഇ എം എസ് കണ്ടിരുന്നത്. രണ്ടുപേരും സമകാലികരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരുടെയും ചിന്താഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്നൊന്നും ആർക്കും ഇ എം എസിനോടൊരു വിരോധവും തോന്നിയില്ല. എന്നാൽ ഇന്നത്തെ കാലം മാറി. പ്രീണന രാഷ്ട്രീയത്തിന്റെ പിണറായ കാലത്ത് ആർ എസ് എസുമായി സംവാദം നടത്തുന്നതോ ചിരിച്ചു കാണിക്കുന്നതോ പോലും ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതേസമയം നിരോധിക്കപ്പെട്ട സംഘടനയോട് സന്ധി ചെയ്യുന്നത് പോലും ഇവിടെ പുരോഗമനമായി വിലയിരുത്തപ്പെടുന്നു. നമ്മൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന, ഹമാസ് ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നാണ് ഇവിടുത്തെ ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയായി ഇന്ത്യയുടെ സഖ്യകക്ഷികളായ അമേരിക്കയും യൂറോപ്പും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിരോധ രംഗത്തും ഇന്റലിജൻസ് രംഗത്തും ഇന്ത്യക്ക് ഏറ്റവും അധികം ചെങ്ങാത്തമുള്ളത് ഇസ്രായേലുമായാണ്. അതിപ്പോൾ മാത്രമല്ല, എക്കാലത്തും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇസ്രായേൽ. എന്തിനേറെ, ഫലസ്തീൻ ഭരണകൂടം പോലും ഹമാസിനെ അംഗീകരിക്കുന്നില്ല. ഹമാസിനെതിരായിരുന്നു അവർ. ഫലസ്തീൻ പതിയെ പതിയെ അവരുടെ സ്വത്തും വീണ്ടെടുത്തുകൊണ്ട് ജനാധിപത്യ വഴിയെ പുരോഗമിച്ചപ്പോൾ അതിന് എതിരു നിന്നതും തടയിട്ടതും ഹമാസാണ്. ഹമാസ് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് ഒരിക്കലും അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഹമാസ് എത്ര ജനവിരുദ്ധമാണ്, ഫലസ്തീൻ വിരുദ്ധമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. ഹമാസിന്റെ നേതാക്കന്മാർ സുരക്ഷിതമായി തുരങ്കങ്ങളിൽ താമസിക്കുന്നു. അവർക്കൊരു കുഴപ്പവുമില്ല. അവർക്ക് വലിയ ഒളിത്താവളങ്ങളുണ്ട്. ഈ ഒളിത്താവളങ്ങൾ ഒരുക്കി അവർ സുരക്ഷിതമായി കഴിയുന്നത് മുഴുവൻ ഫലസ്തീനിലെ പാവപ്പെട്ട ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുസ്ലിം ജനത കൊടുക്കുന്ന, ഞാൻ പ്രത്യേകമായി പറയുന്നു, ലോകമെമ്പാടുമുള്ള കരുണാർദ്ധരായ മുസ്ലിം ജനത കൊടുക്കുന്ന പണമാണ്. ആ പണം കൊണ്ട് തിന്നുകൊഴുത്ത് ആ ജനതയെ ഇല്ലാതാക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. പക്ഷെ ഹമാസിനെ പോരാളികളെന്നും ഹമാസിനെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്നും വിശേഷിപ്പിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടർ. അവർ ഹമാസിന് വേണ്ടി, നിരോധിക്കപ്പെട്ട ആ ഭീകര സംഘടനയ്ക്ക് വേണ്ടി, ആയിരത്തിലധികം പേരുടെ ജീവൻ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി ഇല്ലാതാക്കിയ ചരിത്രം ആവേശത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പ്രകടനം നടത്തുന്നു, ഇവിടെ സമരം നടത്തുന്നു, ഇവിടെ കൊടി പിടിക്കുന്നു. ഇവിടെ ഈ നിരോധിക്കപ്പെട്ട ഒരു നേതാവിനെ ലൈവായി ഈ കൊച്ചു കേരളത്തിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. ഇതൊക്കെ പുരോഗമനപരമാണ്, ഇതൊക്കെ ജനാധിപത്യമാണ്. അവർക്ക് ഒരു ജനാധിപത്യ വിശ്വാസവും നമുക്കറിയാം. അവരുടെ ഭരണഘടന ഫ്രീ സ്പീച്ച് അല്ല. അവരാണ് യഥാർത്ഥ ഫാസിസ്റ്റുകൾ. അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ ആദരിക്കുക, അതിനെ ബഹുമാനിക്കുക, അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ പ്രകടനം നടത്തുക, ഇതൊക്കെ മഹത്താണെന്ന് കരുതുന്നവർ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന, അവർ ഒരു കുറ്റകൃത്യത്തിനും സംഘടനാപരമായ ഉത്തരവാദിത്വം ഇല്ലാത്തവരായിട്ടും പലരും പറയാറുണ്ട്. ആൾ കുറ്റകൊലപാതകം നടത്തുന്നു, ബീഫിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു, അത് അംഗീകരിക്കുന്നു. അത് ആർ എസ് എസ് ആണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? ശ്രീരാമസേന, ഹനുമാൻ സേന എന്നൊക്കെ പേരിട്ടുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ പോലും പലരും ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നുണ്ട്, വർഗീയത പ്രചരിപ്പിക്കുന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇത്തരക്കാരുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ പുറത്ത് അതിന് ഉത്തരവാദിത്വം കെട്ടിവയ്ക്കരുത്. അത്തരമൊരു ചരിത്രമോ പാരമ്പര്യമോ ഒന്നുമില്ലാതിരുന്നിട്ടും ആർ എസ് എസ് ഒരു ഭീകര സംഘടനയാണ് എന്ന് വരുത്തി തീർക്കാൻ നടക്കുന്നവർക്ക് നേരെയുള്ള, അതേസമയം ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇരട്ടത്താപ്പിന് നേരെയുള്ള ഒരു വിപ്ലവാഹ്വാനമാണ് ഷംസീർ നടത്തിയിരിക്കുന്നത്. ഷംസീറിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഷംസീർ നാളെ ഇത് തള്ളിപ്പറയുമെന്ന് തീർച്ചയാണ്. ഗണപതി ഒരു മിത്ത് മാത്രമാണ്. ശാസ്ത്രബോധമുണ്ടാവണം. വിശ്വാസ സങ്കല്പങ്ങളിൽ എന്ന് സ്കൂളിൽ പ്രസംഗിക്കുകയും അത് തിരുത്താൻ തയ്യാറാവാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയും അതേസമയം ഇസ്ലാമിക വിശ്വാസം എല്ലാവരുടെയും വിശ്വാസമാണ് നേറ്റു പറയുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യവും ഒരു ചരിത്രവും ഷംസീറിനുണ്ട്. ആ ഒരു പരിക്കിൽ നിന്നും രക്ഷപ്പെടാൻ കൂടി ആവാം ഷംസീർ ഇപ്പോൾ പറഞ്ഞത്, അല്ലെങ്കിൽ പിണറായിക്ക് വേണ്ടി നല്ല ദാസനായി പറഞ്ഞതാവാം. എന്തായാലും ഷംസീർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അംഗീകരിച്ച മതിയാവും. ഷംസീറിന്റെ ഈ വാക്കുകൾ ചർച്ച ചെയ്യണം. നമ്മൾ എന്തിനാണ് ജനാധിപത്യത്തിൽ ഒരാശയത്തെ ഭയപ്പെടുന്നത്? നിയമമൂലം നിരോധിക്കപ്പെടാത്ത ഏതാശയവും ചർച്ച ചെയ്യേണ്ടതാണ്. അത് കമ്മ്യൂണിസം ആണെങ്കിലും ശരി, നിരോധിക്കപ്പെടാത്ത നക്സലിസം ആണെങ്കിലും, നക്സലിസം നിരോധിക്കപ്പെട്ട ആശയങ്ങളുണ്ട്, എന്നാൽ നിരോധിക്കപ്പെടാത്ത നക്സലിസ്റ്റ് ആശയങ്ങളുണ്ട്. ഏതാശയമാണെങ്കിലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകണം. എന്തായാലും ഷംസീർ ഒരു തുടക്കമിട്ടിരിക്കുന്നു. എയറിൽ നിന്ന് ഇറങ്ങാൻ ഷംസീറിന് കഴിഞ്ഞെന്ന് വരില്ല.
കാരണം സംഘപരിവാറിനെ എതിർക്കാത്തവർ പോലും സംഘിപ്പട്ടം ചാർത്തപ്പെടുന്ന ഈ കാലത്ത് സംഘപരിവാറിനോട് സംസാരിച്ചാൽ എന്ത് കുഴപ്പമെന്ന് ഷംസീറിനെ പോലെ ഒരാൾ ചോദിച്ചാൽ അത് സഹിക്കാനുള്ള സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും ഒന്നും ഇവിടെ ചിലർക്കില്ല. അതുകൊണ്ടാണ് നിരന്തരമായി അവർ മറുനാടൻ്റെ പേജിന് കീഴിൽ വന്ന് വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത്. മറുനാടൻ എന്ത് വർഗീയത പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇവർക്കാർക്കും ഒന്നുമില്ല. മീഡിയ വണിനെ പോലുള്ള ചാനലുകളും ചില യൂട്യൂബുകളും ഒക്കെ നടത്തുന്ന വർഗീയ പ്രചരണത്തെ പോലെ മറ്റൊന്നും ഈ നാട്ടിലില്ല. അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നവർ മറുനാടൻ വർഗീയത പറയുന്നെന്ന് കള്ളം പറയുന്നതിൻ്റെ അടിത്തറ സംഘവിരോധമില്ല എന്നതാണ്. വിരോധമില്ലാത്തതുപോലും ഒരു കുറ്റകൃത്യമായി കരുതുമ്പോൾ സംഘപരിവാറിനെ ന്യായീകരിക്കുന്ന തരത്തിൽ ഷംസീർ പ്രസംഗിച്ചാൽ അഭിപ്രായപ്പെട്ടാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥയെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വൈകാതെ തന്നെ അദ്ദേഹം തിരുത്തിയേക്കും. RSS ഭയങ്കര കുഴപ്പം പിടിച്ച സംഘടനയാണ്, വംശഗതിയുടെ പ്രസ്ഥാനമാണ്, RSSന് ഒരിക്കലും ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കും എന്നൊക്കെ പറഞ്ഞ് ഷംസീർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും തൽക്കാലം ഷംസീർ പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുക തന്നെ വേണം.